ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ഭാഗം നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പ്ലസ് ടു സിലബസിലുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വന്ന വഴിയും രീതി ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ കുറച്ച് ഇക്വേഷൻസ് പറയാം. ആ ഇക്വേഷൻസ് കറക്റ്റ് ആയി പഠിക്കുക. ഏത് കേസിൽ ഞാൻ മനസ്സിലാക്കി ഇക്വേഷൻസ് കറക്റ്റ് ആയി പഠിക്കാം. കാർഷന് അത് മതി നമുക്ക്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ മക്കളെ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഫിനിറ്റിയിലെ രണ്ട് ചാർജുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ക്യൂ വൺ ആൻഡ് ക്യൂ ടു രണ്ട് ചാർജുകൾ ഇൻഫിനിറ്റിയിലുണ്ട്. ക്യൂ വണും ക്യൂ ടു ആണ് രണ്ട് ചാർജുകൾ. ക്യൂ വൺ ആൻഡ് ക്യൂ ടു ഇൻഫിനിറ്റിയിലുണ്ട്. ആ രണ്ട് ചാർജുകളെ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് പോയിന്റിലേക്ക്, സപ്പോസ് ഇപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കും എനിക്ക് കൊണ്ടുവയ്ക്കണം. അങ്ങനെ ഇൻഫിനിറ്റിയിലുള്ള രണ്ട് ചാർജുകളെ എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന വർക്കാണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും, ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി? അതായത് ഇൻഫിനിറ്റിയിലുള്ള മക്കളെ രണ്ട് ചാർജുകളുണ്ട്, ആ രണ്ട് ചാർജുകളെ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ കൊണ്ടുവയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ആ എനർജിനെ നമ്മൾ വിളിക്കുന്നത് മക്കളെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വന്ന് വിളിക്കണം. സോ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് ചാർജസ്. ഞാനിപ്പോ രണ്ട് ചാർജ് എന്ന് പറയുന്നില്ല, നമുക്ക് മൂന്നോ നാലോ ചാർജൊക്കെ വരാം. അപ്പൊ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൺ പോയിന്റ്സ്, അതായത് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിലേക്ക് നമ്മൾ ഇൻഫിനിറ്റി നിന്ന് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കാണ് മക്കളെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ചാർജുകളുടെ കേസ് പറയാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ടു ചാർജസ് നിങ്ങൾ ഓർമ്മിക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, നമ്മൾ പ്ലസ് ടു ഇത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഓർമ്മിക്കുക, അപ്പൊ രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയാം ക്യൂ വൺ ആൻഡ് ക്യൂ ടു. അപ്പൊ ക്യൂ വൺ ആൻഡ് ക്യൂ ടു ഇപ്പൊ തുടക്കത്തിൽ എവിടെയാണ് മക്കളെ? ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ഇൻഫിനിറ്റിയിലുള്ള ഈ ക്യൂ വൺ ആൻഡ് ക്യൂ ടു ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നു. ഓർമ്മിക്കണം, പ്ലസ് ടു എന്ന് പറയാം, ആദ്യം നമ്മൾ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നു. മക്കളെ ക്യൂ വൺ എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നു. ആരെ? ക്യൂ വൺ. പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കാൻ നോക്കുന്നു. മക്കളെ ക്യൂ വൺ വരുമ്പോ ക്യൂ വണ്ണിനെ എതിർക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ആദ്യം വരുന്ന ചാർജ് ക്യൂ വൺ ആണ്. അപ്പൊ ആദ്യം വരുന്ന ചാർജ് ക്യൂ വൺ ആയ കാരണം ക്യൂ വൺ വരുന്ന സമയത്ത് ഇവിടെ ക്യൂ വണ്ണിനെ ഒപ്പോസ് ചെയ്യാൻ എതിർക്കാൻ മറ്റു ചാർജുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ക്യൂ വണ്ണിനെ നമ്മൾ ഏറെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണ് മക്കളെ? സീറോ. ഓർമ്മിക്കുക, ഫസ്റ്റ് ചാർജിനെ എതിർക്കാൻ മറ്റു ചാർജുകൾ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണ് നമ്മൾ? സീറോ ആണ്. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ നമ്മൾ രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരുന്നു. മക്കളെ രണ്ടാമത്തെ ചാർജിനെ എവിടേക്ക് കൊണ്ടുവയ്ക്കാൻ നോക്കുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊണ്ടുവയ്ക്കാൻ നോക്കണേ. പക്ഷേ ഈ രണ്ടാമത്തെ ചാർജ് വരുന്നതിനേക്കാൾ മുമ്പ് അവിടെ ഫസ്റ്റ് ചാർജ് ഓൾറെഡി വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാർജ് അവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് വന്നു നിൽക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ചാർജ് വന്നു നിൽക്കുന്ന എ എന്ന് പറഞ്ഞ പോയിന്റ് അടുത്തുള്ള മറ്റൊരു പോയിന്റായ ബിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ചാർജ് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ ആര് എതിർക്കാൻ നോക്കും മക്കളെ? ഫസ്റ്റ് ചാർജ് ആയ ക്യൂ വണ് എതിർക്കാൻ നോക്കും. കാരണം ഫസ്റ്റ് ചാർജ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ചാർജ് ആയതിനെ എതിർക്കാൻ നോക്കും. അപ്പൊ രണ്ടാമത്തെ ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ ചാർജിന് മാത്രം വർക്ക് ചെയ്യണം, ഫസ്റ്റ് ചാർജിന് വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആ ഫസ്റ്റ് ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് ഇല്ല, രണ്ടാമത്തെ ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ മക്കളെ വർക്ക് ഉണ്ട്. എത്രയാണ് വർക്ക്? 1/4πε. 1/4πε എല്ലാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വേഷനും ആരാണ് വരുന്നത്? ക്യൂ ടു ആണ് വരുന്നത്. അപ്പൊ ക്യൂ ടു എന്ന് എഴുതി. ആരാണ് തടയാതിരിക്കുന്നത്? ക്യൂ വൺ ആണ് അല്ലെ. അപ്പൊ ക്യൂ ടു വരുന്നു, ആര് തടയാൻ നിൽക്കുന്നു? ക്യൂ വൺ തടയാൻ വരുന്നു. അപ്പോ ക്യൂ ടു വരുന്നു, ക്യൂ വൺ തടയാൻ നിൽക്കുന്നു. ബൈ, അപ്പൊ രണ്ട് ചാർജ് റിന്യൂ ചെയ്യും. അതായത് വരുന്ന ചാർജ് തടയുന്ന ചാർജ് റിന്യൂ ചെയ്തു. ബൈ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോ ആറാണ് ഈ രണ്ട് ചാർജ് നമ്മൾ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഉണ്ട് ബൈ ചെയ്യണം. അപ്പൊ വർക്ക് എത്രയാ മക്കളെ? 1/4πε ക്യൂ വൺ ക്യൂ ടു ബൈ ആർ എന്ന് പറയും. അപ്പൊ ടോട്ടൽ ആയിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്യണം ഈ രണ്ട് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി?
രണ്ട് ചാപ്റ്റർ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ടോട്ടൽ ചെയ്ത വർക്ക് എത്രയാണ്? ഫസ്റ്റ് ചാപ്റ്റർ കൊണ്ടുവരാൻ വർക്ക് പൂജ്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ കൊണ്ടുവരാൻ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ആ വർക്ക് മാത്രം വർക്ക്, ആ രണ്ടാമത്തെ ചാപ്റ്റർ കൊണ്ടുള്ള വർക്ക് 1/4 pi epsilon Q1 Q2 by R. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഈ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ടു ചാർജസ്? രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മക്കളെ, രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4 pi epsilon 0 Q1 Q2 by R² ആണ്. രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4 pi epsilon 0 Q1 Q2 by R² ആണ്. പൊട്ടൻഷ്യൽ എനർജി മക്കളെ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അത് കാരണം കൊണ്ട് യു ഹാവ് ടു കൺസിഡർ ദ പൊളാരിറ്റി ഓഫ് ദ ചാർജ്. നിങ്ങൾ പൊളാരിറ്റി കൺസിഡർ ചെയ്യണം, ചാർജിന്റെ പൊളാരിറ്റി കൺസിഡർ ചെയ്യണം. അപ്പൊ പ്ലസ് ആണെങ്കിൽ മൈനസ് ആണ് രണ്ടായി എഴുതിയിടണം. പ്ലസ് ആണ് മൈനസ് ആണ്, ഓക്കെ, തെറ്റിക്കരുത്. പ്ലസ് ആണെങ്കിൽ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ചാർജിന്റെ പൊളാരിറ്റി എഴുതി വയ്ക്കണം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ടു ചാർജസ്. ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ത്രീ ചാർജസ്, മൂന്ന് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം. മൂന്ന് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ത്രീ ചാർജസ്. മക്കളെ, ഇൻഫിനിറ്റിയുടെ മക്കളെ മൂന്ന് ചാർജുകളുണ്ട്. Q1, Q2, Q3 എന്ന് പറയുന്ന മൂന്ന് ചാർജുകളുണ്ട്. ആ മൂന്ന് ചാർജുകളെ ഞാൻ എന്ത് ചെയ്യുന്നു? മൂന്ന് പോയിന്റുകളിലാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മൂന്ന് പോയിന്റുകളിലാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മൂന്ന് ചാർജുകളുണ്ട്, നമുക്ക് മൂന്ന് പോയിന്റുകളാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സപ്പോസ് ഈ പോയിന്റ് A, B, C, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ആദ്യം ഞാൻ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ചാർജ് ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ, ആദ്യം ഞങ്ങൾ കൊണ്ടുവരുന്ന ഫസ്റ്റ് ചാർജ് എങ്ങനെ ഏത് പറഞ്ഞ പോയിന്റിൽ കൊണ്ടുവരുന്നു? മക്കളെ, വർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാർജിന് കൊണ്ടുവരുമ്പോൾ വർക്ക് വേണ്ട. കാരണം ഫസ്റ്റ് ചാർജിനെ തടയാനായിട്ട് അവിടെ ആരും നിൽക്കുന്നില്ല. അപ്പൊ ആരും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ചാർജിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? വർക്ക് ആവശ്യമില്ല. അപ്പൊ വർക്ക് സീറോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാർജ് വരുന്നു. മക്കളെ, രണ്ടാമത്തെ ചാർജ് Q2 എന്ന് പറഞ്ഞ ചാർജ് അവിടെ വരുന്നു. മക്കളെ, B2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു അല്ലെ. Q2 എന്ന് പറയുന്ന ചാർജ് B2 എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നു. ഓക്കെ, Q2 എന്ന് പറഞ്ഞ ചാർജ് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ ചാർജ് വരുമ്പോൾ ആര് തടയാൻ നിൽക്കുന്നുണ്ട് അവിടെ? ഫസ്റ്റ് ചാർജ് തടയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് ആറുകൊണ്ട് എടുക്കാം. അപ്പൊ രണ്ടാമത്തെ ചാർജ് വരുമ്പോ നോക്കൂ, രണ്ടാമത്തെ ചാർജ് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോ അവിടെ ആര് തടയാൻ നിൽക്കുന്നുണ്ട് മക്കളെ? ഫസ്റ്റ് ചാർജ് തടയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ നിങ്ങളൊരു രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് ചെയ്യുന്നത് വർക്ക് എത്രയാണ്? 1/4 pi epsilon 0 വരുന്ന ചാർജ് ഇൻറ്റു തടയുന്ന ചാർജ്. ഞാൻ ഇങ്ങനെ തന്നെ പഠിക്കാം, പറയുന്ന രീതിയിൽ തന്നെ പഠിക്കുക. വരുന്ന ചാർജ് Q2 ആണ്, തടയുന്ന ചാർജ് Q1 ആണ്, ബൈ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് വർക്ക്. ആരെ കുട്ടികളെ നോക്കാം മക്കളെ, രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ വർക്ക്. ഇനി നോക്കാം ആരെ കൊണ്ടുവരാം? മൂന്നാമത്തെ ചാർജിനെ കൊണ്ടുവരാം. നമ്മളെ, മൂന്നാമത്തെ ചാർജ് ഇവിടേക്ക് വരും, സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരും. മൂന്നാമത്തെ ചാർജ് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം R3, ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം R2. അപ്പൊ മൂന്നാമത്തെ ചാർജ് വരുമ്പോ ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട് മക്കളെ? ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട്? ഫസ്റ്റ് ചാർജ് പറയാൻ നിൽക്കുന്നുണ്ട്, രണ്ടാമത്തെ ചാർജ് പറയാൻ നിൽക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ചാർജും രണ്ടാമത്തെ ചാർജും ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ചാർജും രണ്ടാമത്തെ ചാർജും ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് മക്കളെ? മൂന്നാമത്തെ ചാർജ് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ചാർജിന് ആരൊക്കെ തടയാൻ നിൽക്കും മക്കളെ? ഫസ്റ്റ് ചാർജും തടയാൻ നിൽക്കുന്നുണ്ടാവും, അതേപോലെ രണ്ടാമത്തെ ചാർജും തടയാൻ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കാം, മൂന്നാമത്തെ ചാർജിന് ആരൊക്കെ തടയാൻ നിൽക്കും നോക്കാം. 1/4 pi epsilon 0 വർക്ക് എത്രയാന്ന് നോക്കാം. മൂന്നാമത്തെ ചാർജ് കൊണ്ടുവരുമ്പോൾ വർക്ക് 1/4 pi epsilon 0 വരുന്നവൻ, മക്കളെ ശ്രദ്ധിക്കും, വരുന്നവൻ ഇൻറ്റു Q3 ഇൻറ്റു തടയുന്നവൻ. നമുക്ക് ആര് തടയുന്നത്? Q1 തടയുന്നത്. അപ്പൊ വരുന്നവൻ Q3 ഇൻറ്റു തടയുന്നവൻ Q1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R3 ആണ്. നോക്കൂ, R3 പ്ലസ് ഇനി ഉണ്ടല്ലോ 1/4 pi epsilon 0 വരുന്നവൻ Q3 ഇൻറ്റു തടയുന്നവൻ നമ്മളെ Q2. രണ്ടുപേരും തടയുണ്ട്, Q1 തടയുന്നുണ്ട്, Q2 എന്ന് പറയുന്നത്. അപ്പൊ Q3 ഇൻറ്റു മക്കളെ Q2 ഡിവൈഡഡ് ബൈ R2. അപ്പൊ ഇതാണ് മക്കളെ എന്ത് വർക്ക്. അപ്പോ
മൂന്നാമത്തെ ചാർട്ട് വരുമ്പോൾ രണ്ട് പേര് തടയാൻ നിൽക്കുന്നുണ്ട്, ഫസ്റ്റ് ചാർട്ട് തടയാൻ നിൽക്കുന്നുണ്ട്, രണ്ടാമത്തെ ചാർട്ട് തടയാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്യൂ ത്രീ ക്യൂ വൺ ബൈ ഡിസ്റ്റൻസ്, ക്യൂ ത്രീ ക്യൂ ടു ബൈ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നമുക്ക്, ടോട്ടൽ വർക്ക് ആണെന്ന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഭാഗം. അപ്പൊ ഈ മൂന്ന് സിസ്റ്റങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 q2 q1 by r1 plus 1/4πε0 q3 q1 by r2 sorry r3 plus 1/4πε0 q3 q2 by r2. So ഇതാണ് ടോട്ടൽ വർക്ക്, അതാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയുന്നത്. So it is the potential energy of three charges. Okay, right, note ചെയ്യണം മക്കളെ. നമുക്ക് ഇനിയൊരു ചോദ്യം, നമുക്കൊരു തിയറി രൂപത്തിൽ പറയാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് വെച്ചാണ് ഒരു ചോദ്യം ഇങ്ങനെയാണ് വന്നത്. ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, മൂന്ന് വെർട്ടെക്സിലായിട്ട് മൂന്ന് ചാർജുകൾ നിൽക്കുന്നുണ്ട്, ക്യൂ വൺ ക്യൂ ടു ആൻഡ് ക്യൂ ത്രീ എന്ന് പറഞ്ഞ മൂന്ന് ചാർജ് ഓഫ് സൈഡൽ. ഓക്കെ, ഈ മൂന്ന് ചാർജുകളെ കുറച്ചുകൂടി വലിയ, അതായത് ഡബിൾ ദ ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിലായി? ഈ മൂന്ന് ചാർജുകളെ, ഇതിലെ മൂന്ന് ചാർജുകളെ മക്കളെ വലിയ, കുറച്ചുകൂടി വലിയ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് കൊണ്ടുപോകുന്നു. ചോദ്യം വരാട്ടോ, വലിയ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, വലിയ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് നമ്മൾ ഈ മൂന്ന് ചാർജുകൾ. അപ്പൊ എത്രയാണ് വർക്ക് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. എത്രയാണ് വർക്ക്? അപ്പൊ എത്ര വർക്കാണ് ചെയ്യേണ്ടത് വരാം? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൽ നിന്ന് വലിയ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, അതായത് ഡബിൾ ദ ലെങ്ത് എന്ന് പറയാം, 12 ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് പോകുമ്പോ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആർക്കൊന്ന് പേടിക്കും, കാരണം ഞാനൊരു ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. ചെറിയ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൽ നിന്ന് വലിയ ഇക്വിലാറ്ററൽ ട്രയാംഗിളിലേക്ക് മൂന്ന് ചാർജിനെ മാറ്റുമ്പോൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഇക്വേഷൻ എടുക്കാം. പക്ഷെ നമ്മൾ വളരെ എളുപ്പമാണ്. അതായത് മകളെ ഇവിടെയാണ് തുടക്കത്തിൽ ചാർജ് ചെയ്യുക. അപ്പൊ ഇനീഷ്യലി ചാർജ് ചെയ്യുന്നത് ചെറിയ ഇക്വിലാറ്ററൽ ട്രയാംഗിളാണ്. മകൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, അതായത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ശ്രദ്ധിക്കണേ, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് എത്ര ചാർജ്? മക്കളെ മൂന്ന് ചാർജ്. ഇനി നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിൽ ചെയ്യാൻ നോക്കണം. നോക്കാം മക്കളെ, എന്താ ഫസ്റ്റ് ചാർജിന് കൊണ്ട്
ഓക്കെ അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു ചെറിയ ട്രയാങ്കിൾ നിന്ന് വലിയ ട്രയാങ്കിൾ ഒരു ചെറിയ സ്ക്വയർ നിന്ന് വലിയ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഉള്ള വർക്ക് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലും ഫൈനലും പൊട്ടൻഷ്യലും വിളിക്കുക അവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക അതാണ് വാക്കുകൾ മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടോ